നമസ്തേ ഐ പി എൽ ആവശ്യത്തിലേക്ക് സ്വാഗതം ഐ പി എല്ലിലെ അവസാന മത്സരവും തോറ്റ മുംബൈ ഇന്ത്യൻസിന് മടക്കം ലക്നൌ സൂപ്പർ ചെയിൻസിനോട് പതിനെട്ട് റൺസിനാണ് മുംബൈ തോൽവി ഏറ്റുവാങ്ങിയത് അറുപത്തിയെട്ട് റൺസ് എടുത്ത രോഹിത് ശർമ്മയും ഇരുപത്തിയെട്ട് പതിൽ അറുപത്തി രണ്ട് റൺസ് എടുത്ത നമൻ ധിറും നടത്തിയ ചെറുത്തുനിൽപ്പാണ് മുംബൈയുടെ തോൽവിയുടെ ആഘാതം കുറച്ചത് നേരത്തെ ഇരുപത്തി ഒൻപത് പന്തിൽ എഴുപത്തി അഞ്ച് റൺസ് എടുത്ത നിക്കോളാസ് പൂരന്റെയും നാൽപ്പത്തി ഒന്ന് പന്തിൽ അൻപത്തി അഞ്ച് റൺസ് എടുത്ത നായകൻ കെ എൽ രാഹുലിന്റെയും കരുത്തിലാണ് ലക്നൗ മികച്ച സ്കോറിലേക്ക് എത്തിയത് ഇന്നത്തെ മത്സരത്തിൻ്റെ വിശകലനങ്ങളുമായി നമ്മുടെ ഒപ്പം ബി സി സിയുടെ മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീ രംഗനാഥൻ ഇന്നലെ പറഞ്ഞതുപോലെ മത്സരവും അല്ലെങ്കിൽ പോയിന്റ് പട്ടികയോ പ്ലേ ഓഫിനെയോ ഒന്നും ബാധിക്കാത്ത ഒരു മത്സരമായിരുന്നു ലക്നൗവും മുംബൈയും തമ്മിലുള്ളത് ഇരു ടീമുകളും ജയത്തോടെ മടങ്ങുക എന്ന ലക്ഷ്യവുമായാണ് ഇന്നലെ ഇറങ്ങിയത് എന്നാൽ മുംബൈക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു അവസാന മത്സരത്തിനും അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇന്നലത്തെ ആ മത്സരത്തിന്റെ ഒരു പ്രത്യേകത പക്ഷേ വീണ്ടും നിരാശ ജനിപ്പിക്കുന്ന ലോകകപ്പ് കളിക്കുന്ന ഭാരത ടീമിന്റെ താരങ്ങളുടെ ആ ഒരു പെർഫോമൻസ് കുറവ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടതാണ് രോഹിത് ശർമ്മ ഒരു ആശ്വസിക്കാവുന്ന അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വീണ്ടും വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയുടെ ദയനീയമായിട്ടുള്ള ബാറ്റിങ്ങിലും അതുകൂടാതെ തന്നെ ബോളിങ്ങിലുമുള്ള പരാജയം ക്യാപ്റ്റനായിട്ടും അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് എട്ട് ബൌളർമാരെയാണ് ഇന്നലെ മുംബൈ പരീക്ഷിച്ചത് എട്ട് ബൌളർമാർക്കെതിരെ നിക്കോളാസ് പൂരന്റെയും കെ എൽ രാഹുലിന്റെയും ഉജ്ജ്വലമായിട്ടുള്ള ബാറ്റിംഗ് മികവ് എട്ട് സിക്സുകളോടുകൂടി നിക്കോളാസ് പൂരൻ ഇന്നലെ ആ ബോളിംഗ് നിരയെ തകർത്തു എന്നുവേണം പറയാനായിട്ട് എന്തായാലും ഇന്നലെ ദയനീയമായിട്ടൊരു തോൽവിയാണ് മുംബൈ ഇന്ത്യൻസ് നേരിട്ടത് പ്രത്യേകിച്ച് സ്വന്തം തട്ടകത്തിൽ മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു രീതി മികച്ച ടീമാണെങ്കിലും അവർക്ക് ഒരു ഒരു അവസാന മത്സരത്തിലെങ്കിലും വിജയത്തിലോട്ട് എത്താനായിട്ട് സാധിച്ചില്ല വീണ്ടും നിരാശ ജനിപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ സൈഡിൽ നിന്ന് മറുപടി അങ്ങനെയല്ല കെ എൽ രാഹുൽ വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറിയും അവസാന ഓവറുകളിൽ നിക്കോലാസ് പൂരിന്റെ ഇരുപത്തിയൊമ്പത് പന്തിൽ നേടിയ അദ്ദേഹത്തിന്റെ എഴുപത്തി ഒമ്പത് റൺസ് അതിൽ എട്ട് സിക്സുകളും അടങ്ങുന്നു അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് മികവ് അത് ഈ വെസ്റ്റ് ഇൻഡീസ് താരത്തിന്റെ ഒരു ബാറ്റിങ്ങിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയാണ് എന്തായാലും മുംബൈയുടെ ബോളർമാരും ബാറ്റർമാരും പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന ഒരു സ്ഥിതി ഇതി എന്തായാലും ആശ്വസിക്കാവുന്ന ഒരു വിജയം ലക്നൌ സ്വന്തമാക്കിയിരിക്കുന്നു കാരണം ധാരാളം വിമർശനങ്ങൾ നമ്മൾ പറഞ്ഞാണ് അവരുടെ ഓണറൊക്കെ കെ എൽ രാഹുലിനെ വിമർശിക്കുന്നതൊക്കെ ഒരു വിവാദമായിരുന്നു എന്തായാലും ഒരു വിവാദമൊക്കെ മാറി ഒരു വിജയത്തോടു കൂടി തന്നെ അവരും ഐ പി എല്ലിലെ മത്സരങ്ങളിലെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് രോഹിത് ശർമ്മ ഒരു ഫോമിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇന്നലെ അദ്ദേഹം ഒരു മികച്ച പ്രകടനം തന്നെ കാരണം എനിക്കൊന്നും രോഹിത് ശർമ്മയുടെയും നവൻ ഒരു പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ വളരെ ദയനീയമായ ഒരു തോൽവിയിലേക്ക് ഇന്നലെ മുംബൈ പോകുമായിരുന്നു അല്ലേ വളരെ ശരിയാണ് അത് ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ക്യാപ്റ്റനായിട്ടുള്ള ഭാരതത്തിന്റെ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയും അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്റെ ആ കോൺഫിഡൻസും അത് വളരെ ആശ്വസിക്കാവുന്ന ഒരു കാര്യം അതിനുപരിയായിട്ട് പഞ്ചാബിന്റെ ഈ താരം അദ്ദേഹം രണ്ട് നാല് പന്ത് മാത്രമാണ് ബോളിംഗിൽ എറിഞ്ഞത് പക്ഷെ ബാറ്റിങ്ങിൽ ഉജ്ജ്വലമായിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഒരു അനായാസ വിജയം എനിക്ക് തോന്നുന്നു ലക്നോ കരസ്ഥമാക്കുവായിരുന്നു ഈ മാർജിനല്ല ലക്കനോ വിജയിക്കുകയായിരുന്നു എന്തായാലും രോഹിത് ശർമ്മയുടെയും തെറിന്റെ ആ ബാറ്റിംഗ് മികവിൽ ആ മാർജിൻ കുറയ്ക്കാനായിട്ട് മുംബൈക്ക് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നല്ലൊരു മത്സരം നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും മുംബൈ നിരാശപ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട് ലക്നൌവിന്റെ ബാറ്റിംഗിലേക്ക് വന്നാൽ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ലക്നൌ ഇന്ന് പതിർന്ന കാഴ്ചയായിരുന്നു തുഷാരാണെങ്കിലും അർജുൻ ടെണ്ടുൽക്കർ ആണെങ്കിലും ഇന്നലെ തുടക്കത്തിൽ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു എന്നാൽ നിക്കോളാസ് പുരൻ ക്രീസിലെത്തിയതിനു ശേഷം അക്ഷരാർത്ഥത്തിൽ കളി മാറുകയായിരുന്നു അല്ലേ ആ അതിനും ഉപരിയായിട്ട് നമ്മൾ പറയേണ്ടത് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം രാഹുലും ചേർന്ന് ഒരു രീതിയിൽ ഒരു നല്ല പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു പിന്നെയാണ് അവസാന ഓവറുകളിൽ ഈ വെസ്റ്റ് ഇന്ത്യൻ താരം വന്ന് ഉജ്ജ്വല ഫോമിൽ അത് പറയാതിരിക്കുവ ഇത്ര മികച്ച രീതിയിൽ കുറഞ്ഞ പന്ത് നേരിട്ട് അദ്ദേഹം നേടിയ ആ ബാറ്റിംഗ് മികവ് അത് വളരെ മികച്ചതായിരുന്നു ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്ന് ഉള്ള ഒരു വലിയ സ്കോറ് ലഖനോയ്ക്ക് എത്തി സാധിക്കില്ലായിരുന്നു പക്ഷെ ഇവിടെ നോക്കേണ്ടത് എട്ട് ബൗളർമാരെയാണ് ഇന്നലെ മുംബൈ പരീക്ഷിച്ചത് ഒരുപക്ഷെ വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്നു ഓരോ ബൌളർമാരുടെ റൺ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവര് വിട്ടുകൊടുത്തത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റേറ്റ് ആണ് ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടെയുള്ളവർ അപ്പൊ ഇവിടെ എട്ട് ബൌളറിന് ബോളർമാരെ പരീക്ഷിച്ചിട്ടും ലക്നോ ഒരു വലിയ സ്കോറിലോട്ട് പോയി എന്നുള്ളതാണ് ഇന്നലത്തെ എന്റെ ഒരു പ്രത്യേകത എന്തായാലും ബാറ്റിംഗിൽ കെ എൽ രാഹുലും നിക്കോളാസ്കൂരിനും അത് എടുത്തു പറയേണ്ടതാണ് അവരുടെ ബാറ്റിംഗ് മികവിൽ ലഖ്നോ ഒരു വലിയ സ്കോർ കണ്ടെത്തി മറുവശത്ത് ബാറ്റിംഗിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന വീണ്ടും പരാജയപ്പെടുന്ന മുംബൈ പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ പോലെയുള്ള ഓൾറൗണ്ടറിന്റെ ആ കുറവ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്തായാലും ഐ പി എല്ലിൽ ജയത്തോടെ മടങ്ങാനിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് പക്ഷേ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ആകെക്കൂടി മത്സരത്തിൽ മുംബൈക്ക് പ്രതീക്ഷ നൽകിയൊരു കാര്യം രോഹിത് ശർമ്മയുടെ ഒരു പ്രകടനം മാത്രമാണ് ബാക്കിയുള്ള താരങ്ങളൊക്കെ വളരെ നിരാശപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നലത്തെ മത്സരത്തിൻ്റെ ഫലം അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു ഇനി നടക്കാനിരിക്കുന്നത് ഇന്നത്തെ മത്സരമാണ് ഇന്നത്തെ മത്സരത്തിലേക്ക് പോയാൽ ഐ പി എല്ലിൽ ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ് പ്ലേ ഓഫിലെത്താൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ചെന്നൈ സൂപ്പർ കിങ്സും ഇന്ന് നേർക്ക് നേർ ഇറങ്ങുകയാണ് ഇന്ന് ചെന്നൈ ജയിച്ചാൽ ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാം മറുപടി ചെന്നൈയെ വലിയ മാർജിനിൽ തോൽപ്പിച്ചാൽ റോയൽ ചലഞ്ചേഴ്സിനും റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാനാകും വൈകുന്നേരം ഏഴ് മുപ്പതിന് ചങ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് പി രംഗനാഥൻ തുടരുന്നുണ്ട് ശ്രീ രംഗനാഥൻ ഇന്ന് ഈ ഐ പി എൽ ഇതുവരെ നോക്കിയാൽ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം ഇന്ന് നടക്കാനിരിക്കുകയാണ് ആർ സി ബിയും സി എസ് കെ തമ്മിൽ ഇരു ടീമുകൾക്കും ഇന്ന് വിജയം അനിവാര്യമാണ് ജീവൻ മരണ പോരാട്ടം തന്നെയല്ലേ ഇരു ടീമുകൾക്കും മഴ ഒരു ഭീഷണി ആകാതിരുന്നാൽ ഇന്ന് ഒരു ഫൈനലിന്റെ പ്രതീതി അതാണ് എടുത്തു പറയേണ്ടത് ഐ പി എല്ലിന്റെ ആവേശങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതുവരെ നടന്ന മത്സരങ്ങളിലും ഉപരിയായിട്ട് ഒരു ഫൈനലിന്റെ പ്രതീതി വരാൻ കാരണം ചെന്നൈ വളരെ കരുത്തരായിട്ടുള്ള ഒരു ടീം മറുവശത്ത് തോൽവിയിലൂടെ ജയത്തിലോട്ട് വന്ന ആർ സി ബി അപ്പൊ അവർക്കും പ്ലേ ഓഫ് സാധ്യത വന്നിരിക്കുന്നു സ്വന്തം തട്ടകമായ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ എം എ ചിദംബരം സ്റ്റേഡിയത്തിലല്ല ക്ഷമിക്കണം ബാംഗ്ലൂരിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും ആതിഥേയർക്ക് പൂർണ്ണ പിന്തുണ ആ ഗ്രൗണ്ടിൽ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതൊന്ന് പിന്നെ രണ്ടാമത് മാർജിന്റെ കാര്യം പതിനെട്ട് റൺസ് വിജയം മാർജിനിലായിരിക്കണം ആർ സി ബി ജയിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്ലേ ഓഫിൽ കാണാം അതുകൂടാതെ പതിനൊന്ന് പന്ത് അവശേഷിക്കാണ് ചെന്നൈ പടുത്തുയർത്തുന്ന ടോട്ടല് ആർ സി ബി ജയിസ് ചെയ്യുന്നതെങ്കിൽ ആർ സി ബിക്ക് പ്ലേ ഓഫ് ലക്ഷ്യം കാണാം ഇവിടെ ചെന്നൈ വിജയിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവർ പ്ലേ ഓഫിലോട്ട് വരുന്നു അപ്പൊ കണക്കുകളുടെ കളിയും ഈ മത്സരത്തിൽ വളരെ നിർണായകമാണ് എന്തായാലും കെ സി എ സ്റ്റേഡിയത്തിൽ ഇന്ന് ഏറ്റവും ആവേശമായ ഇതുവരെ നടന്ന മത്സരത്തിൽ ഏറ്റവും ആവേശവും നിർണായകമായിട്ടുള്ള ഒരു മത്സരത്തിനായിരിക്കും ആതിഥേയം വഹിക്കുക നമുക്ക് ബംഗളൂരുലേക്ക് വന്നാൽ ബംഗളൂരുവിൽ വിരാട് കോഹ്ലിയുടെ ഫോം തന്നെയാണ് ആർ സി ബിയുടെ പ്രധാനപ്പെട്ട കരുത്ത് നേരത്തെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ബൌളിംഗിലെ സ്ഥിരതയില്ലായ്മയാണ് പല സമയത്തും ആർ സി ബിക്ക് വെല്ലുവിളിയാകുക ഇപ്പോൾ ആർ സി ബിയുടെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വന്നാൽ കോഹ്ലിക്ക് പുറമേ രജത് പട്ടീദർ അടക്കമുള്ള താരങ്ങളൊക്കെ ഫോമിലാണ് ഇതൊക്കെ ആർ സി ബിക്ക് ഒരു ഒരു പോസിറ്റീവ് സൈനല്ലേ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ആയിട്ടുള്ള ഡുപ്ലിസിന്റെ ബാറ്റിംഗ് വിരാട് കോഹ്ലി രജിത് പട്ടിദാറിന്റെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബാറ്റിംഗ് മികവ് ബോളിങ്ങിലും ഇപ്പോ മുഹമ്മദ് സിറാജ് അദ്ദേഹം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പന്തെറിയുന്നു അവസാന മത്സരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വിക്കറ്റ് നേടുന്നു പന്ത് നന്നായിട്ട് പന്തെറിയുന്നു റൺ റേറ്റ് ക്രമാതീതമായിട്ട് അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല കൂടാതെ ദയാൾ എന്നുള്ള ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളറിന്റെ ബോളിംഗ് മികവായാലും എല്ലാ രീതിയിലും ബോളിങ്ങിനും ഒരു രീതിയിൽ അവരുടെ ബോളർമാർക്ക് കോൺഫിഡൻസ് വന്നിരിക്കുന്നു അത് ആത്മവിശ്വാസം കൂടുതൽ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ കൂടാതെ തന്നെ നമ്മൾ പറയുന്നത് പോലെ ചിന്നസാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ആതിഥേയർ എന്നുള്ള ഒരു ആനുകൂല്യം കൂടെ അവർക്ക് ലഭിക്കുന്നു മറുവശത്ത് ചെന്നൈ അങ്ങനെയല്ല തീർച്ചയായിട്ടും പൃഥ്വിരാജ് കേക്വാഡ് അദ്ദേഹം ഫോമിൽ കളിക്കുന്നു കൂടാതെ മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹം എങ്ങനെയാണ് ഈ മത്സരത്തെ നിയന്ത്രിക്കുക പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ചെന്നൈക്ക് ഏറെ ഗുണം ചെയ്യുന്നു ജഡേജ ഇങ്ങനെയുള്ള റഹാനയായാലും വളരെ മികച്ച താരങ്ങൾ കളി വിജയിപ്പിക്കാൻ കഴിവുള്ള താരങ്ങൾ ചെന്നൈയുടെ ടീമിലുണ്ട് അതുകൊണ്ട് ഇരു ടീമുകളെ നോക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ കളിക്കാൻ കഴിവുള്ള താരങ്ങൾ സമ്മർദ്ദത്തെ എങ്ങനെയാണ് അത് അതിജീവിക്കുക അതായിരിക്കും ഏറ്റവും നിർണായകം എന്തായാലും വളരെ വാശിയേറിയ ഒരു പോരാട്ടത്തിൽ തന്നെയാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത് ചെന്നൈ വിജയിക്കുമോ ആർ സി ബി ഈ പറഞ്ഞതുപോലെ പതിനെട്ട് റൺസിന് അല്ലെങ്കിൽ പത്ത് പന്ത് ബാക്കി നിൽക്കുക വിജയിക്കുമോ എന്നൊക്കെ ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് ശ്രീ ശ്രീരംഗനാഥൻ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി കാരണം ഈ ഒരു സീസൺ കഴിഞ്ഞാൽ ഈ മത്സരം അല്ലെങ്കിൽ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ ധോണി വിരമിക്കും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ താങ്കൾ നോക്കിക്കാണത് ഇപ്പം ഇന്നത്തെ മത്സരം നിർണായകമാണ് ഇന്നത്തെ മത്സരത്തിൽ ആർ സി ബിക്ക് എതിരെ പുറത്താവുകയാണെങ്കിൽ ഇന്ന് പ്രഖ്യാപനം വരാനുള്ള സാധ്യതയൊക്കെ ആളുകൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു തീരുമാനം ധോണി എന്നും ഒരു അയക്കൺ തന്നെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ക്രൗഡ് വരാനും അദ്ദേഹത്തിന്റെ കളി അദ്ദേഹത്തിന്റെ ആരാധകർ ഇതെല്ലാം ഉച്ചുനോക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനൊന്നും ഒരു കുറവും ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അദ്ദേഹം മികച്ച രീതിയിൽ വിക്കറ്റ് കീപ്പ് ചെയ്യുന്നു കൂടാതെ ആ ബാറ്റിംഗിൽ പല വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ധോണി എന്തുകൊണ്ട് ബാറ്റിങ്ങിന് നേരത്തെ വരുന്നില്ല അവിടെ നേരത്തെ വന്നു കഴിഞ്ഞാൽ അതിനെയും വിമർശിക്കും കാരണം യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നില്ല ധോണിയും തീർച്ചയായിട്ടും അദ്ദേഹം ഉചിതമായ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കാം കാരണം ഇന്ത്യൻ ക്യാപ്റ്റൻസി എന്നെ അദ്ദേഹം ഉപേക്ഷിച്ചത് നമുക്ക് അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ ആ ടൈം സമയമായപ്പോൾ അദ്ദേഹം ക്യാപ്റ്റൻസി വേണ്ടെന്ന് പറയുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേകത മഹേന്ദ്ര സിംഗ് ഉണ്ട് അപ്പോ വിക്കറ്റ് കീപ്പിംഗ് ഒഴിവാക്കി അദ്ദേഹം ടീമിന്റെ ഇനി ഒരു മെന്റർ ആയിട്ട് വരാനോ അല്ലെങ്കിൽ ടീമിന് കൂടുതൽ പിന്തുണയായിട്ട് പരിശീലകനായിട്ട് വരാനോ അദ്ദേഹം മുതിർന്നാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ ധോണിയുടെ സാന്നിധ്യം എന്നും ആ ടീമിനൊരു അനിവാര്യമാണ് പക്ഷെ ധോണി വിരമിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം എടുക്കുന്ന അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ ഭാരതത്തിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹം ടീമിന് വേണ്ടി എടുത്തിട്ടുണ്ട് അദ്ദേഹം ക്യാപ്റ്റൻസി ഒഴിവായ സാഹചര്യം ഏകദിനത്തിൽ ടെസ്റ്റിൽ നിന്ന് വിരമിച്ച കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അദ്ദേഹം പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് ഐ പി എല്ലും ഉചിതമായ തീരുമാനം അദ്ദേഹം എടുക്കും അത് മാത്രമല്ല നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു പക്ഷെ അടുത്ത സീസണും അദ്ദേഹം കളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷെ ഫിറ്റ്നസിന്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിന്റെ ഒരു കുറവും നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇന്ന് ആരാധകർക്ക് ഉറ്റുനോക്കുന്ന മത്സരമാണ് ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈ ആരാധകർ ചെന്നൈ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ബംഗളൂരുവിന്റെ ആരാ ആർ സി ബി ആരാധകരും അവരുടെ വിജയത്തിന് കാത്തിരിക്കുകയാണ് പറഞ്ഞതുപോലെ ഇന്ന് ബെംഗ് ബംഗളൂരുവിനെതിരെ ചെന്നൈ തോറ്റ് പുറത്തായാൽ ധോണിയുടെ വിരമിക്കൽ സംബന്ധിച്ച വാർത്ത വരും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് വീണ്ടും കാണാം ഇന്നത്തെ ഐ പി സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്തേ